إن شارئك هو الأبتر يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسي الكرم مولاي صل وسلم دائما ابدا على حبيبك خير الخلق كلهم الصلاة والسلام عليك يا رسول الله خذ بأيدينا قلت حيلتنا أدركنا وأغثنا انظرنا يا رسول الله الله سبحانه وتعالى فنال مت رسول الله സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ ഈ മജ്ലിസ് ഖബൂൽ ചെയ്യുമാറാവട്ടെ. ഒരു നീണ്ട പ്രഭാഷണത്തിന്റെ സമയം അല്ല. ഇൻഷാ അല്ലാഹ് മഹാനായ താജുൽ ഉലമാ നവറല്ലാഹു മറഖദ മഹാനവരുകളുടെ സ്മരണ നടത്തുന്ന സമ്മേളനം അല്ലാഹുവേ ഞങ്ങൾ നിന്ന് കബൂൽ ചെയ്യണേ. അല്ലാ എന്റെ മുഅ്മിനീങ്ങളെ, ഹബീബായ പുന്നാര മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹ് പറയുന്ന ഈ നല്ല മജ്ലിസ് അല്ലാ ഹബീബായ മുത്തു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണുന്ന ഈ മജ്ലിസ് അല്ലാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. വിശുദ്ധ ഖുർആനിൽ അല്ലാഹുവിന്റെ ഹബീബിനെ, അതെ തങ്ങൾ അബുദ്ദറാണെന്ന് പറഞ്ഞപ്പോ നബിയെ തങ്ങൾക്കിവിടെ കുടുംബ പരമ്പരയില്ല എന്ന് പറഞ്ഞ് അവിടത്തെ ആൺമക്കളൊക്കെ വഫാത്തായപ്പോ അവിടത്തെ ഗുഫാരിങ്ങൾ പറഞ്ഞു നബിയെ തങ്ങള് അബദ്ധരാണ്, അതെ കുടുംബ പരമ്പരയില്ലാത്ത ആളാ എന്ന് പറഞ്ഞപ്പോ ഇറങ്ങിയതാണ് നബിയെ തങ്ങൾ ബേജാറാകേണ്ടതില്ല. ഒരുപാട് നിഅമത്തുകൾ, ഒരുപാട് അധികാരങ്ങൾ നബിയെ തങ്ങൾക്ക് തന്നിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ നബിയെ കുറച്ചൊന്നുമല്ല, ഒരുപാട് അധികാരങ്ങൾ നബിയെ തങ്ങൾക്ക് തന്നിട്ടുണ്ട്. അതിൽപ്പെട്ട ഒരു അധികാരമാണ് ഹൗലുൽ കൗസറിന്റെ അധികാരം. അല്ലേ, ഒരുപാട് അധികാരത്തിൽപ്പെട്ട ഒരു അധികാരമാണ് ഹൗലുൽ കൗസറിന്റെ അധികാരം നബിയെ തങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഫസല്ലി റബ്ബിക വൻഹർ, ആയതുകൊണ്ട് നബിയെ തങ്ങളെ റബ്ബിന്റെ തങ്ങൾ നിസ്കരിച്ചോളൂ, വൻഹർ വലിയെടുത്തു കൊടുത്തോളൂ. നബിയെ തങ്ങൾക്ക് ഇവിടെ കുടുംബമില്ല എന്ന് പറഞ്ഞവൻ തങ്ങളെ അബുദ്ധറാണെന്ന് പറഞ്ഞവൻ അവനാണ് ഇവിടെ കുടുംബമില്ലാത്തവൻ എന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹുവിന്റെ ഹബീബിനെ ഏതെങ്കിലും ഒരു നിലയ്ക്ക് വിഷമിപ്പിച്ചപ്പോ അല്ല മറുപടി കൊടുക്കുകയാ,
ആയതുകൊണ്ട് ആ കുടുംബ പരമ്പരയിൽപ്പെട്ട ബഹുമാനപ്പെട്ട താജുൽ ഉലമാ നവറല്ലാഹു മർഖദാ ആ മഹാനുഭാവന സ്മരിക്കാൻ വേണ്ടി ഈ സമ്മേളനം നാം ഒരുമിച്ച് കൂട്ടി. അൽഹംദുലില്ലാ. ഇത് ആരുടെ സമ്മേളനമാ? താജുൽ ഉലമാ നവറല്ലാഹു മർഖദാ, മഹാനവറുകളുടെ സമ്മേളനം. എന്തിനാണ് ഇങ്ങനെ പറയുന്നത്? ഇവിടെ മാത്രമാണോ സമ്മേളനമുള്ളത്? അല്ല, ഒരുപാട് സ്ഥലങ്ങളിൽ ബഹുമാനപ്പെട്ട താജുൽ ഉലമാ നവറല്ലാഹു മർഖദയെ സ്മരിക്കുകയാ, അവിടുത്തെ പേരിൽ യാസീൻ ഓതുകയാ. കാരണമെന്താ? അവിടുത്തെ ജീവിതം അത്രയും ചിട്ടയുള്ള ജീവിതമായിരുന്നു. മഹാനായ താജുൽ ഉലമയുടെ ജീവിതം എന്തായിരുന്നു? ഈ നാട്ടുകാർക്ക് പറഞ്ഞറിയിക്കേണ്ടതില്ല. അവിടുത്തെ ജീവിതം അല്ലാ ഓരോ സമയവും അല്ലാഹുമായി ബന്ധപ്പെടുന്നതാണ്. അതല്ലേ ഈമാനുള്ള മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞത്, യാ അയ്യുഹല്ലദീന ആമനു ദുക്റുല്ലാഹ ദിക്റൻ കസീറാ. അല്ലാഹുമായി ബന്ധപ്പെടുന്ന, അല്ലാഹുമായി നിരന്തരമായി ബന്ധപ്പെടുന്നവാണ് ശരിയായ ഈമാനുള്ളവൻ, ശരിയായ മുഅ്മിൻ. ആ പട്ടികയിൽപ്പെട്ട ആളാണ് താജുൽ ഉലമാ, ഇൽമു കൊണ്ട് നിറക്കപ്പെട്ട മഹാനാ. ആ മഹാനെ ആക്ഷേപിക്കാൻ, ആ മഹാനെ ശുദ്ധ പറയാൻ നമുക്ക് പറ്റുമോ? ഇല്ല. ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽപ്പെട്ട ഒരു മഹാന്മാരെ ശുദ്ധ പറയാൻ പറ്റുമോ? അത് നമ്മുടെ അലിമീങ്ങൾ പഠിപ്പിച്ചിട്ടില്ല, നമ്മുടെ ഉസ്താദുമാർ പഠിപ്പിച്ചിട്ടില്ല. ആരെയും ആരും ചീത്ത പറയേണ്ടതില്ല, ആക്ഷേപിക്കേണ്ടതില്ല. അതല്ലേ വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, വൈലുല്ലി കുല്ലി ഹുമദത്തിൽ ലുമദ അല്ലദീ ജമഅനാലം വഹദദ. അതേ ആക്ഷേപിക്കുന്ന മനുഷ്യ, കുത്തുവാക്ക് പറയുന്ന മനുഷ്യ, കളവ് പറയുന്ന മനുഷ്യ, നിനക്കാണ് നാശം. വിശുദ്ധ ഖുർആൻ പറയുകയാ. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഒരാളെയും കുറ്റം പറയാനോ, ഒരാളെയും ആക്ഷേപിക്കാനോ നാം ഇവിടെ ഒരുമിച്ച് കൂടിയതല്ല. മഹാന്മാരുടെ നിങ്ങളിന്ന് മരണപ്പെട്ടുപോയ, അതേ നമ്മിൽ നിന്ന് മരണപ്പെട്ടുപോയ താജുൽ ഉലമാ മഹാനവരുകളുടെ നന്മ പറയാൻ. എന്തിനെ മുഅ്മിനീങ്ങളെ, ബഹുമാനപ്പെട്ട താജുൽ ഉലമാ നവറല്ലാഹു മർഖദ ഉള്ളാളത്ത് ഉറൂസ് നടക്കുന്ന അവസരത്തിൽ, ആ സമയത്ത് ഞാൻ മുന്നിപ്പാടിയിൽ, കാസർഗോഡ് ജില്ലയിലെ മുന്നിപ്പാടിയിൽ ദർസ് നടത്തുന്ന സമയമാ. അപ്പൊ താജുൽ ഉലമയെ കാണാൻ പോയി. അവിടെ പോയിട്ടോ താജുൽ ഉലമ നിങ്ങളൊന്ന് ഞങ്ങളെ മുന്നിപ്പാടി ഉറൂസിലേക്ക് നിങ്ങൾ വരണമെന്ന് ക്ഷണിച്ചു. അപ്പം പറഞ്ഞു, അൽഹംദുലില്ലാ ഞാൻ വരാം. അങ്ങനെ ഉള്ളാളത്തെ ഉറൂസ് നടക്കുന്ന അവസരമാ. അങ്ങനെ അതേ സമയത്താണ് മുന്നിപ്പാടിയിലും ഉറൂസ് നടക്കുന്നത്. അങ്ങനെ താജുൽ ഉലമയെ കൂട്ടാൻ വേണ്ടി ഞങ്ങൾ പോയി, വലിയ കാറൊക്കെ എടുത്തിട്ട് പോയി. താജുൽ ഉലമയുടെ ചാരത്ത് നിന്നപ്പോ ചില മനുഷ്യന്മാർ പറയുന്നു, താജുൽ ഉലമ ചീത്ത പറയാറുണ്ട്, ഹംകേന്ന് വിളിക്കാറുണ്ട്. ഇല്ല, അവിടുത്തെ നിക്റിന് മാനിയാകുന്ന, തടസ്സം വരുന്ന ഏതെങ്കിലും പ്രവർത്തനങ്ങളിൽ നമ്മൾ നിന്ന് ഉണ്ടായാൽ എട വിട്ടി നർത്ഥം വരുന്ന ഒരു വാക്യേ മഹാനവറുകൾ ഉപയോഗിക്കാറുള്ളൂ, അല്ലെങ്കിൽ എട ഹയവാനെ എന്ന് പറയാറുള്ളൂ. ആ നിലയ്ക്ക് താജുൽ ഉലമയുടെ ഉള്ളാളത്ത് ഞാനും എന്റെ കൂടെയും അവിടുത്തെ പ്രസിഡന്റുമാരും ചെന്നിട്ട് ഞങ്ങൾ ചെന്ന് നിങ്ങളൊന്ന് വരണമെന്ന് പറഞ്ഞപ്പോ, അതേ മഗ്‌രിബിന് ശേഷം ദിക്റു ചൊല്ലിയിട്ടിരിക്കുന്ന അവസരം, ഞങ്ങളുടെ ബുദ്ധിമോശം കൊണ്ട് ഞങ്ങൾ ചെന്നപ്പോ അല്ലാ ഞങ്ങളോട് വല്ലാത്ത ദേഷ്യം പിടിച്ച്. അപ്പൊ ഞാനങ്ങ് പൊട്ടിക്കരഞ്ഞു പോയി. ഞാൻ പൊട്ടിക്കരയുന്നത് താജുൽ ഉലമ കണ്ടപ്പോ, അവിടെ നിന്ന് എഴുന്നേറ്റിട്ട് പറയുന്നു, അലു നബിയദരിയതി ഓമോയിലൈഹി വസീലതി. ഈ ബൈത്തങ്ങോട്ട് മഹാനായ താജുൽ ഉലമ ചൊല്ലിയിട്ട് അവിടുത്തെ കണ്ണുനീരിങ്ങോട്ട് വന്നിട്ട് പറയുന്നു,
അല്ലാ എന്തൊരു ഹൃദയമാണ്. മുത്തല്ലിമീങ്ങളെ സ്നേഹിക്കുന്ന, അലിമീങ്ങളെ സ്നേഹിക്കുന്ന, അത് അത്രയും തവാമുള്ള ഹൃദയത്തിന്റെ ഉടമയായ താജുല്ലുലമ അവിടുന്ന് പറയുന്നത് എന്താണ്? കുഞ്ഞുമോനെ, നീ പൊരുത്തപ്പെട്ടിട്ടില്ലേ? നീ ഒരു സയ്യദ് കുടുംബത്തിൽപ്പെട്ട ആളല്ലേ? എനക്ക് പൊരുത്തപ്പെട്ട് തരില്ലടാ എന്ന് ചോദിച്ച് മഹാനവരുകൾ നടന്നെന്റെ അരികിലേക്ക് വന്നപ്പോ ആരാണ് മുഅ്മിനീങ്ങളെ താജുല്ലുലമ ഇൽമ കൊണ്ട് നിറക്കപ്പെട്ട ഒരു ഇൽമും, അല്ലാഹുവിന്റെ ഇൽമും, ഖാലിഖിന്റെ ഇൽമും, ഖൽഖിന്റെ ഇൽമും, അതിന്റെ താരീഫുകൾ, അതിന്റെ വിശദീകരണങ്ങൾ മണിക്കൂറുകളോളം ദർസ് നടത്തുന്ന താജുല്ലുലമ, ആ താജുല്ലുലമയുടെ ഹൃദയം കണ്ടോ? ഒരാളോടും വെറുപ്പില്ല, ഒരാളോടും ദേഷ്യമില്ല. മുത്തല്ലിമീങ്ങൾ അവരെ ബഹുമാനിക്കുന്ന മഹാനവരുകളും അവിടുന്ന് ചോദിക്കുന്നു, പൊരുത്തപ്പെട്ടിട്ടില്ല മോനെ? അങ്ങനെ ഞങ്ങൾ കൊണ്ടുപോയ കാറിൽ തന്നെ മഹാനായ താജുല്ലുലമ നസറല്ലാഹു മർക്കദു അവരെ കയറ്റി തിരിച്ച് ഞങ്ങൾ പുന്നിപ്പാടിയിലേക്ക് പോകുന്ന അവസരത്തിൽ എന്നോട് ചോദിക്കുന്നു, പൊരുത്തപ്പെട്ടിട്ടില്ല മോനെ? എന്തൊരു കൽബാട്! ആരാണ് താജുല്ലുലമ? നമ്മളെവിടെയാണ് നിൽക്കുന്നത്? അതാണ് മഹാന്മാർ. അവരുടെ ഹൃദയത്തിൽ കിബറില്ല, ഒരാളോടും വെറുപ്പില്ല, അല്ലാ എന്നുള്ള ചിന്ത മാത്രമാ. അതുകൊണ്ട് എന്റെ കരളിന്റെ കഷ്ണങ്ങളായ മുഅ്മിനീങ്ങളെ, നാം ആ മഹാന്മാരെ മുറുകെ പിടിക്കണം. ഹബിലില്ല എന്ന് പറഞ്ഞാൽ, അല്ലാന്റെ കയറ് പിടിക്കണമെന്ന് പറഞ്ഞാൽ, ഏതെങ്കിലും ഒരു കയറ് പിടിക്കണമെന്നല്ല, മഹാന്മാരെ നാം മുറുകെ പിടിക്കണം. അവർ പഠിപ്പിച്ച പാതയിൽ നാം സഞ്ചരിക്കണം. അതല്ലേ 17 പ്രാവശ്യം നമ്മുടെ നിസ്കാരത്തിൽ അല്ലാഹുവിനോട് ചോദിക്കുകയാ, അല്ലാ എന്റെ ഈമാൻ, എന്റെ ഈമാനിന്റെ വെളിച്ചം നീ കടത്തിക്കളയല്ല അല്ലാ, അതൊന്ന് നിലനിർത്തി തരണേ അല്ലാ. അതല്ലേ ഹദീന സിറാത്തുൽ മുസ്തഖീം എന്ന് നാം പറയുന്നത്. എന്റെ ഹിദായത്താകുന്ന വെളിച്ചം അത് നീ കടത്തിക്കളയല്ല റബ്ബേ. അതേതാണ് ഹിദായത്തിന്റെ വെളിച്ചം? ഹിദായത്തിന്റെ റൂട്ട്, ഈമാനിന്റെ റൂട്ട് ഏതാണ്? അല്ല തന്നെ പറയട്ടെ, ഏതെങ്കിലും പരിഭാഷ നോക്കി അർത്ഥം വെക്കുന്ന വഹാബിയല്ല പറയേണ്ടത്. അതേ സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലല്ലാലീൻ. അല്ലാനുഗ്രഹിച്ച മഹാന്മാരുടെ റബ്ബി ആരാണ്? അല്ലാനുഗ്രഹിച്ചവർ ഉലായിക ലദീന അൻഅമല്ലാഹു മിനൻ നബിയ്യീന വസ്സിദ്ദീഖീന വശ്ശഹദാഇ വസ്സാലിഹീൻ. അല്ലാനുഗ്രഹിച്ചവരാരാ? ഒന്നാമത്തെ പട്ടികയിൽ അവിടുത്തെ അമ്പിയാക്കളാ, നബിമാറാ. അവരെ നാം ബഹുമാനിക്കേണ്ടതുണ്ട്, അവരെ നാം ആദരിക്കേണ്ടതുണ്ട്, അവര് കാട്ടിച്ചു തന്ന മാർഗത്തിൽ നാം പോകേണ്ടതുണ്ട്. രണ്ടാമത്തെ പട്ടികയിൽ സിദ്ദീഖീങ്ങളാ. ആ സിദ്ദീഖീങ്ങളുടെ ഒന്നാമത്തെ ആളാരാ? ഇസ്ലാമിന്റെ ഒന്നാമത്തെ ഖലീഫ അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തങ്ങളല്ലേ. ഹബീബായ മുത്തിനോടുള്ള മഹബത്ത് എന്തായിരുന്നു? പൊന്നാരമുത്തിനോടുള്ള സ്നേഹം എന്തായിരുന്നു? അവിടുത്തെ സ്വന്തം ശരീരത്തേക്കാൾ അവിടുന്ന് സ്നേഹിച്ചില്ലേ? ഞാൻ ചരിത്രത്തിലേക്ക് കടക്കുകയില്ല, ഇൻഷാ അല്ലാ നിർത്തുകയാ. എന്റെ കരളിന്റെ കഷ്ണങ്ങളായ മുഅ്മിനീങ്ങളെ, നമ്മുടെ ശരീരം, ആ ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗം, ആ ഭാഗത്തിലേക്ക് ഒരു രോഗം വന്നു പോയാൽ, അല്ലെങ്കിൽ ഒരു രോഗം വന്നു പോയാൽ,
അതിന് വേണ്ടി നാം മംഗലാപുരത്ത് ചെന്ന് ചികിത്സിക്കൂലേ. തലവേദന വന്നാ ചികിത്സിക്കൂലേ, കാലുവേദന വന്നാ ചികിത്സിക്കുകയില്ലേ. അത് ശരീരത്തിനോടുള്ള സ്നേഹമാ. എന്നാൽ വിശുദ്ധ ഖുർആൻ പറയുന്നത് എന്താ? അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. നിങ്ങളുടെ നബിയില്ലേ, അതേ നിങ്ങൾക്കുള്ള നബിമാരില്ലേ, നിങ്ങളുടെ സ്വന്തം പച്ചയായ ശരീരത്തിനേക്കാൾ ഏറ്റവും ബന്ധപ്പെട്ടതാരാ? നിങ്ങളുടെ കരളാകുന്ന പൊന്നാരമുത്തു റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാ. അത് കാട്ടിച്ചു തന്നതാരാ? സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു. അവിടുത്തെ കാലിന് പാമ്പ് കടിച്ചപ്പോ ലോകത്തിന്റെ നേതാവിന്റെ ശിരസിലേക്ക്, അവിടുത്തെ ഒരു രോമത്തിലേക്ക് പോലോ ഒരു പോരേൽക്കാൻ പാടില്ലെന്ന് അവിടുന്ന് പ്രഖ്യാപിച്ച് നമുക്ക് പഠിപ്പിച്ചു തന്നാഹുല സുന്നത്തി വൽ ജമാഅത്തിന്റെ. അതെ, ആ പട്ടികയിലുള്ള സിദ്ദീഖീങ്ങളുടെ പട്ടികയിലുള്ള ഒന്നാമത്തെ നേതാവാണ് അബൂബക്റിന് സിദ്ദീഖ് തങ്ങളെങ്കിൽ തന്റെ കരളിന്റെ കഷ്ണങ്ങളായ മുഅ്മിനീങ്ങളെ നിങ്ങൾ മനസ്സിലാക്കണം. അതേ സഹാബികൾ മുഴുവനും അള്ളാന്റെ ഹബീബിനെ ആദരിച്ചു ബഹുമാനിച്ചു. അവിടുത്തെ വസ്ത്രം സാധാരണ വസ്ത്രമല്ല, അവിടുത്തെ ശരീരം സാധാരണ ശരീരമല്ല. അവിടുത്തെ ശരീരത്തിൽ നിന്ന് വരുന്ന വെള്ളം ഇന്ദ്ര ബഖിയത്തുള്ള വെള്ളം, അത് സാധാരണ വെള്ളമല്ലെന്നവർ മനസ്സിലാക്കി. അവരാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയങ്ങൾ, ദീനിന്റെ ആദർശങ്ങൾ പഠിപ്പിച്ച മഹാന്മാരാണ്. അതെ, അങ്ങനെ വന്നു കഴിഞ്ഞാൽ താബീങ്ങൾ ആരാണ്? താബീങ്ങൾ റസൂലുള്ളാഹിന്റെ പോലുള്ള അൽഹംദുലില്ലാഹ് ആരാണ്? റസൂലുള്ളാഹിന്റെ അല്ലാന്റെ ഹബീബിന്റെ ചാരത്ത് ചെന്നിട്ട് എന്റെ ദോഷം അതേ സമുദ്രത്തിലുള്ള തിരമാലകളില്ലേ, അതിനേക്കാൾ വലിയ ദോഷം ചെയ്ത അബ്ദുൽ ഖാദിറാണ് അങ്ങയുടെ ചാരത്ത് വന്നത്. അങ്ങയുടെ കയ്യൊന്ന് തന്നാൽ, അങ്ങയുടെ കരമൊന്ന് തന്നാൽ അത് ചുംബിക്കാൻ അത് സ്പർശിക്കാൻ ആഗ്രഹമുള്ള അബ്ദുൽ ഖാദിറോട് വന്നു നിൽക്കുന്നത്. ഇതാണ് സുന്നത്തു ജമാഅത്ത്. എന്റെ കരളിന്റെ കഷ്ണങ്ങളായ മുഅ്മിനീങ്ങളെ, അതേ താബീങ്ങളുടെ നേതാവ് തന്നെയല്ലേ സുൽത്താനുൽ അരിഫീൻ തങ്ങൾ, ആ മഹാനുഭാവന്റെ ഷരീഫിൽ ചെന്ന് അവിടുന്ന് അള്ളാന്റെ ഹബീബിനോട് അവിടത്തെ കരം പിടിച്ച് മുദ്ദിയെങ്കിൽ, അവിടത്തെ കരം ചുംബിച്ചെങ്കിൽ, എന്തിനേറെ നമ്മുടെ കേരളക്കരയിൽ ഉമറുൽ ഖാലീ വെളിയങ്കോട് ഉമറുൽ ഖാലീ തങ്ങൾ മഹാനവറുകളാരാ? അള്ളാന്റെ ഹബീബിനെ ഏറ്റവും ഇഷ്ടം വെച്ച മഹാന ആ മഹാനുഭാവം ചെന്നുകൊണ്ട് മദീനത്തുറൗദ ഷരീഫിന്റെ ചാരത്ത് ചെന്നിട്ട് യാ റസൂലല്ലാ, പാവപ്പെട്ട ഉമറ്, അങ്ങ് എളിയങ്കോടിൽ നിന്ന് വരുന്ന ഉമറ്, അങ്ങയുടെ കവാടമൊന്ന് തുറന്നു തന്നാൽ. അല്ലാ, അവിടുത്തെ കവാടങ്ങനെ തുറന്നു കൊടുത്തില്ലേ? അതാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ നേതാക്കൾ, അവരാണ് സ്വാലിഹീങ്ങൾ. അവരെ നിങ്ങൾ മുറുകെ പിടിക്കണം. വിശുദ്ധ ഖുർആൻ വഅത്തസിമു ബിഹബ്ലില്ലാ, ആ കാര് നിങ്ങൾ മുറുകെ പിടിക്കണം. അപ്പോ സലഫികൾ കളിയാക്കി, എന്ത്? ആകാശത്തും മേലും ഭൂമിക്ക് താഴെയും അവരെ കോടി നീളം അത്തീരമുള്ളവർ. അപ്പൊ ഇതെന്ത് കൊടിയാ പോയിലാറ് എന്ന് ആരോട് പറഞ്ഞു? ഹിഗേസൻ ഉസ്താദ്, അള്ളാഹ് അവിടുത്തെ ഖബറിടം അള്ളാഹു സ്വർഗത്തോപ്പാക്കി കൊടുക്കട്ടെ.
മഹാനായ എന്റെ ഉസ്താദാകുന്ന ഷെയ്ഖുന കോട്ടൂർ ഉസ്താദ് പറഞ്ഞ സംഭവമാ. എന്റെ മുഅ്മിനീങ്ങളെ, മഹാനവറുകളോട് ചോദിച്ചു, ഇതെന്ത് കൊടിയാ മൊയ്ലാറെ, ഇത് ഏത് കടയിൽ നിന്ന് കിട്ടുന്ന കൊടിയാ? സലഫികൾ ഇങ്ങനെ കളിയാക്കി ചോദിക്കൂ. അപ്പോ വഹ്തസിമൂ ബിഹബ്ലില്ല, അള്ളാന്റെ കയറ് കൊണ്ട് നിങ്ങൾ മുറുകെ പിടിക്കണം, കടിച്ചു പിടിക്കണം. ഇത് ഏത് കടയിൽ നിന്ന് കിട്ടുന്ന കയറാ? ഈ കയറ് കിട്ടുന്ന അടുത്ത കടയിൽ നിന്ന് ഈ കൊടിയും കിട്ടും. ഈ കൊടി എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം അള്ളാ അത്രയും ഇൽമു കൊടുത്ത മഹാനാ. ഇർഫഇല്ലാഹു അല്ലദീന ആമനൂ മിൻകും വല്ലദീന ഊതുൽ മദറജാത്. അതേ മഹാനായ താജുൽ ഉലമാ, ആ മഹാനുഭാവൻ അവിടുത്തെ ശിഷ്യന്മാർക്ക് ഇൽമു പറഞ്ഞു കൊടുത്തു. ഈ കർണാടക മേഖലയിൽ ബഹുമാനപ്പെട്ട താജുൽ ഉലമ എത്ര മുഅ്മിനീങ്ങളെ വളർത്തിയെടുത്തു. എന്റെ മുഅ്മിനീങ്ങളെ, ഞാനും നിങ്ങളും ഒന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ഞാൻ മരണപ്പെട്ടു പോയാൽ എന്റെ സ്വത്തിന്റെ അവകാശമായിരിക്കാണ് എന്റെ മക്കൾക്ക്. എന്നാൽ താജുൽ ഉലമ വഫാത്തായി ഏകദേശം ഒരു വർഷം കഴിഞ്ഞു. അവിടുത്തെ ലോകത്ത് മുഴുവനും സ്മരിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണമെന്താണ്? അവിടുന്ന് പറഞ്ഞു കൊടുത്ത ഇൽമിന്റെ ഫലമെന്താണ്? ആ ഇൽമിന്റെ സ്ഥാനമെന്താണ്? അല്ലാഹ് എത്രയാണ് ഉയർത്തിയിരിക്കുന്നത്? ആ താജുൽ ഉലമയെ ആദരിക്കാൻ താജുൽ ഉലമ പഠിപ്പിച്ചു, ഒരു സംഘടനയും നിങ്ങൾ കുറ്റം പറയേണ്ടതില്ല. മഹാനവറുകൾ ആക്ഷേപിക്കേണ്ടതില്ല. ആ മഹാനെയും ബഹുമാനിക്കണമെന്നും ശൈഖുന കാന്തപുര ഉസ്താദ് ഞങ്ങൾക്ക് മർക്കസിൽ നിന്ന് പഠിപ്പിച്ചു തന്ന ആശയമാ. ഒരാളെയും കുറ്റം പറയേണ്ടതില്ല. അതേ ആക്ഷേപിക്കുന്ന മനുഷ്യ നിനക്കാട് നാശം. അല്ലദീ ജമഅ മാലം വഅദ്ദദാ, എന്നിട്ടോ നിന്റെ മുതലുകളൊക്കെ നീ എണ്ണീറ്റ് കണക്കാക്കും. എന്നിട്ടോ യഹ്സബു അന്ന മാലഹൂ അഖ്ലദാ, ഓം വിചാരിക്കും ഈ മുതലുകളൊക്കെ കാലാകാലം ഇവിടെ നിലനിൽക്കും. അല്ലാ ഇല്ല മോദേ, കല്ല, കാര്യം അങ്ങനെയല്ല കേട്ടോ. ഇന്ന് എനിക്ക് നല്ല ബിൽഡിംഗ് ഉണ്ടോ? എനിക്ക് ആരോഗ്യമുണ്ടോ? എനിക്ക് മക്കളുണ്ടോ? എനിക്ക് തന്നോടമുണ്ടോ? ആരുടെ മുമ്പിൽ ഇനി എന്തും പറയാ എന്ന് തോന്നുന്ന മുഅ്മിനീങ്ങൾ ഉണ്ടെങ്കിൽ, എന്റെ കരളിന്റെ കഷ്ണങ്ങളായ മുഅ്മിനീങ്ങൾ, നമ്മുടെ പച്ചയായ മാംസത്തിൽ നിന്ന് നമ്മുടെ റൂഹ അത് പിരിയുന്ന ഒരു സമയമുണ്ടോ? അതിന് ഏതെങ്കിലും ഒരു സമയമല്ല. ഇപ്പം തന്നെ എന്റെ റൂഹ എന്റെ ശരീരത്തിൽ നിന്ന് പിരിയുമെന്നുള്ള ഒരു ചിന്ത എനക്ക് വേണം, നമുക്ക് വേണം. അതാണ് അല്ലാഹ് പറഞ്ഞത്, കല്ല, കാര്യം അങ്ങനെയല്ല കേട്ടോ. ആലിമീങ്ങളെ ഗ്രൂപ്പ് ധരിച്ചുകൊണ്ട് കുറ്റം പറയണ്ട, ആക്ഷേപിക്കണ്ട. അത് ഞങ്ങൾക്ക് താജുൽ ഉലമ പഠിപ്പിച്ചു തന്നിട്ടില്ല. താജുൽ ഉലമ പഠിപ്പിച്ചതെന്താ? അല്ലാഹുവിന്റെ ഹബീബ് പുന്നാരമുത്തു റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ബഹുമാനിക്കണം, അവിടുത്തെ ആദരിക്കണം, അവിടുത്തെ മദ്ഹ് പറയണം. ആ മദ്ഹ് കൊണ്ടാ നമ്മുടെ ആഖിറത്തിൽ നമുക്ക് വിജയമുള്ളത്, അവിടുത്തെ സലാത്ത് കൊണ്ടാ നമുക്ക് വിജയമുള്ളത് എന്ന് പഠിപ്പിച്ചു തന്ന മഹാന്മാരാണ് ഈ ഔലിയാക്കള് മുഴുവനും. അതുകൊണ്ട് എന്റെ കരളിന്റെ കഷ്ണങ്ങളായ മുഅ്മിനീങ്ങളാ, ഇന്ന് ആരോഗ്യമുണ്ടോ? എന്റെ ശരീരത്തിലേക്ക് ചെറിയ ഒരു പനി വന്നു പോയാൽ, ഒരു രോഗം വന്നു പോയാൽ അല്ലാ എന്നെ അഡ്മിറ്റ് ചെയ്തിട്ട് എത്രത്തോളം ശരീരത്തിന് ക്ഷീണമുണ്ടോ, എന്നാൽ നിനക്കുള്ള മരണം അതേ സക്കറാത്തിന്റെ വേദന നിനക്ക് വന്നാൽ നീ ആക്ഷേപിച്ചവർ നിന്റെ കൂടെ ഉണ്ടാകൂല, നിനക്ക് മുദ്രാവാക്യം വിളിച്ചവർ നിന്റെ കൂടെ ഉണ്ടാകൂല.
സമയത്താരാണുള്ളത്? ഹബീബായ പുന്നാരമുത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് ആരാട് മുത്ത് തങ്ങൾ. ഞാൻ പറഞ്ഞില്ലേ, വിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, നബിയെ തങ്ങൾക്ക് ഒരുപാട് അധികാരമുള്ളതെന്നോ? സ്വർഗം കൊടുക്കാനുള്ള അധികാരം അല്ല കൊടുത്തു? അതേ സ്വർഗം കൊടുക്കാനുള്ള അധികാരം ലോകത്തിൽ നിന്ന് തന്നെ അല്ല കൊടുത്ത നേതാവുണ്ടെങ്കിൽ അത് മുഹമ്മദുർ റസൂലുള്ളാഹ് തങ്ങളാ. ആ തങ്ങളെ മധുഹി പറയാ, മഹാന്മാരുടെ നല്ലത് പറയാ, ഒരുമിച്ച് കൂടിയ മജ്ലിസാണ്. അല്ലാഹുവേ ഞങ്ങളെ മജ്ലിസ് കബൂൽ ചെയ്യണേ. അല്ലാ ഒരാലിമീങ്ങളെയും കുറ്റം പറയാ, ഒരാലിമീങ്ങളെയും ചീത്ത പറയാ. പോകട്ടെ, ഒരു സാധാരണ ഒരു ഈമാനുള്ള മനുഷ്യനെ ചീത്ത പറയാ, ആക്ഷേപിക്കാ ഒരു മുസ്ലിമായ മനുഷ്യന് പാടുണ്ടോ? പോകട്ടെ, ഒരു കാഫിറായ മനുഷ്യനെ ആക്ഷേപിക്കാ ഒരു മുസ്ലിമായ മനുഷ്യന് പാടുണ്ടോ? അതുകൊണ്ട് ഇൻഷാല്ലാ നിങ്ങൾ എസ് വൈ എസിന്റെ എസ് എസ് എഫിന്റെ പ്രവർത്തകരാകൂ. എന്തിനാണ് അല്ലാ ഒരാളെ ചീത്ത പറയാനല്ല? എന്റെ വാപ്പ മരണപ്പെട്ട് കിടക്കുമ്പോ ഈ കുപ്പാക്ക് പുറത്തു കൊടുക്കണേ എന്ന് പറയാ. അല്ലാ ഞങ്ങളെ മുസ്ലിമീങ്ങളെ, സുന്നത്ത് ജമാഅത്തിന്റെ മുഅ്മിനീങ്ങളെ നീ കാക്കണമെന്ന് പറയാൻ നമ്മുടെ ഈ പ്രവർത്തകർ ആദരത്തോടുകൂടി മുന്നോട്ട് വരുകയാ. ഇൻഷാല്ലാ മരിച്ച വീട്ടിൽ, മരണപ്പെട്ട വീട്ടിൽ നിന്ന് മയ്യത്തിന് കൊണ്ടുപോകുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് ജല്ലാല്. അല്ലാ ഞാൻ പൊന്നാനിയിൽ പഠിക്കുന്ന അവസരം അവിടെ ഒരു ഉസ്താദുണ്ട്, നമ്മുടെ സമസ്തയുടെ ആദ്യകാല പണ്ഡിതൻ പുതിയാപ്പള അബ്ദുറഹ്മാൻ മുസ്ലിയാർ എന്ന് പറയുന്ന മഹാൻ. ആ മഹാനുഭാവന്റെ കുടുംബത്തിൽപ്പെട്ട ഇന്ന് മാധ്യമ പത്രത്തിന്റെ എഡിറ്ററായ അദ്ദേഹത്തിന്റെ ഭാര്യ, അല്ലാ നല്ല സുന്നിയായ മനുഷ്യനാണ്, അദ്ദേഹത്തിന്റെ ഭാര്യ നല്ല സുന്നിയായ പെണ്ണാണ്, പക്ഷേ മക്കൾ മുഴുവനും സുന്നത്ത് ജമാഅത്തിന്റെ എതിരാളികളാണ്. അല്ലാ ഉമ്മാക്ക് ആഗ്രഹമുണ്ട്, എന്റെ വീട്ടിൽ ഖുർആൻ ഓതണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ മരണപ്പെട്ടു പോയതിന് ശേഷം ആ ഉമ്മയെ കൊണ്ടുപോകുന്നത് ഞങ്ങളുടെ കണ്ണിൽ എന്റെ കണ്ണിൽ കണ്ടിട്ടുണ്ട്. ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹല്ല ആ മക്കള് ഒരു മുഅ്മിനെയും വിട്ടിട്ടില്ല. എന്റെ കരളിന്റെ കഷ്ണങ്ങളായ മുഅ്മിനീങ്ങളെ, നമ്മുടെ എസ് എസ് എഫിന്റെ പ്രവർത്തകർ എന്തിനാണ് ഒരാളെ കുറ്റം പറയാനല്ല, ഒരാളെ ആക്ഷേപിക്കാനല്ല? സുന്നത്ത് ജമാഅത്തിന്റെ ആശയങ്ങൾ, അതിന്റെ ആദർശങ്ങൾ മുറുകെ പിടിച്ച് അഞ്ചു വക്കത്ത് കലാകാതെ നിസ്കരിച്ച് എന്നിട്ടോ നല്ല പ്രവർത്തനങ്ങൾ നടത്തി. അതല്ലേ വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, വഅമിലു സാലിഹാത്ത്, സാലിഹായ അമലുകൾ ധാരാളം വേണം. സാലിഹായ അമല് ഏതാണ്? അല്ലാ അതിനെ കുറിച്ച് വിശദീകരിക്കുന്നില്ല, ഞാൻ നിർത്തുകയാ. എന്റെ മുഅ്മിനീങ്ങളെ, ഈ സ്വാലിഹായ സൽക്കർമ്മങ്ങൾ ചെയ്യുമ്പോ, സംഘടനാ പ്രവർത്തനം നടത്തുമ്പോ നിങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വരും. വല്ല സുർ കാലഘട്ടത്തിൽ തന്നെയാണ് സത്യം, ഇന്നൽ ഇൻസാന ലഫീ ഹുസ്ർ, മനുഷ്യൻ മുഴുവനും നഷ്ടത്തില. ആരൊഴികേ ഇന്നല്ലദീന ആമനു, അല്ലാഹുവിലുള്ള വിശ്വാസം, റസൂലുള്ളയിലുള്ള വിശ്വാസം, അതേ വിശുദ്ധ ഖുർആൻ, അതിന്റെ തഅരീഫാണല്ലോ, അതിന്റെ വിശദീകരണമാണല്ലോ അല്ലാന്റെ ഹബീബ് പറഞ്ഞു തന്ന അവിടുത്തെ ഹദീസ്, അതേ അവിടുത്തെ അഖ്വാലുകൾ, അഫ്ആലുകൾ, ഇത് മുഴുവനും അതാണല്ലോ.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലുള്ള വിശ്വാസം, മഹാന്മാരിലുള്ള വിശ്വാസം. മനുഷ്യ നിനക്ക് വേണമില്ലാത്തവൻ അല്ലാഹ് സത്യം ചെയ്ത് പറയുകയാണ് കാലഘട്ടത്തിൽ തന്നെ ആ സത്യം. മനുഷ്യൻ മുഴുവനും നഷ്ടത്തിലോ ശരിയായ വിശ്വാസം അല്ലാഹുവിലും അല്ലാന്റെ റസൂലിൽ അതേ മഹാന്മാരിലുള്ള വിശ്വാസം. ശരിയായ വിശ്വാസമുള്ളവൻ ഒഴികെ ഇല്ലല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത്, അതേ വിശ്വാസം കഴിഞ്ഞാൽ ധാരാളം അമലുകൾ നിനക്ക് വേണം. അങ്ങനെ നീ ധാരാളം അമലുണ്ടായാൽ നീ വിജയിക്കുമോ? ഇല്ല മക്കില്ല മുഅ്മിനീങ്ങളെ, അല്ലാ ഞാൻ രക്ഷപ്പെട്ടു, ഞാൻ അഞ്ചു വഖത്ത് നിസ്കരിക്കുന്നു.